नमस्कार जय श्रीराम चंद्रकांत सोमपुर ई पेर नाम कटी अयोध्या महारामक्षेत्र वास्तुशिल्पी प्रधानी अवते वास्तु विद्य अरत्रपर आ रूपकल नेतृत्व को व्यक्ति अदयोकाल व्रत अद व्रतम वर्ष व्रतम ई वास्तु संकल्पत्तिलूडे कृत्यमाय वास्तु विद्यकളിലൂടെ आ अयोध्यയിലെ राम जन्मभूमിയിലെ आ മഹാക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും മറ്റു കാര്യങ്ങളും അതിന്റെ മറ്റു ഘടകങ്ങളും അതിന്റെ ആലേഖന ഘടകങ്ങളും ഒക്കെ തന്നെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാലമത്രേ ആ മഹാവ്രതം ഇതാ രാമന്റെ തൃപാദങ്ങളിൽ ആ ക്ഷേത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വ്രതം അവസാനിക്കുകയുള്ളൂ അതാണ് ആ മഹത് വ്യക്തിയാണ് ആ മഹത് വ്യക്തിത്വമാണ് ചന്ദ്രകാന്ത സോമപുര അദ്ദേഹം പറയുന്നു ഒരുപാട് മാറ്റങ്ങൾ അത്യാധുനികമായ സംവിധാനങ്ങളോട് കൂടി പഴയ വാസ്തുവിദ്യയുടെ ആ ഒരു ചാരുതയും ശാസ്ത്രീയതയും ഒന്നും ഒരിക്കലും ചോരാതെ കൃത്യമായി തന്നെ ആണ് ഈ മഹാക്ഷേത്രം ഉയരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ശ്രീ ചന്ദ്രകാന്ത സോമപുര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വ്രതം തുടരുകയാണ് അദ്ദേഹം എന്താണ് ഈ രാമക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിൽ പുതുതായി എഴുതി ചേർത്തിരിക്കുന്നത് വരച്ചു ചേർത്തിരിക്കുന്നത് ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും അത് കാത്തിരിക്കുന്നത് അതിന്റെ എലിവേഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം എന്നാൽ പോലും അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്തൊക്കെ വാസ്തുവിന്റെ ഏറ്റവും മർമ്മമറിഞ്ഞുള്ള ആ രൂപകൽപ്പനയിൽ എന്തൊക്കെയാണ് ചേരുക എങ്ങനെയാണ് ഈ ക്ഷേത്രം നമുക്ക് ദർശന യോഗ്യമാവുക എങ്ങനെയാണ് അതിന്റെ നമ്മൾ കൺകുളിർക്കെ കണ്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ ആ എലിവേഷൻ കണ്ടാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും മനോഹരമാണ് അത്രയും ചേതോഹരമായിട്ടാണ് അതിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് അയോധ്യയിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന രാമക്ഷേത്രത്തിന് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതും അതിന്റെ ഇരട്ടിയോളം വലിപ്പമുണ്ടാകുമെന്നാണ് വാസ്തുശില്പി ചന്ദ്രകാന്ത സോമപുര പറയുന്നത് കൂടുതൽ ഭക്തരെ ഉൾക്കൊള്ളുന്നതിനായി രണ്ടിന് പകരം അഞ്ച് താഴിക കുടങ്ങളാണ് ക്ഷേത്രത്തിന് ഉണ്ടാവുക സുപ്രീംകോടതി വിധിക്ക് ശേഷം ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന പരിഷ്കരിച്ചു നേരത്തെ ആസൂത്രണം ചെയ്തതിന്റെ ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം പണിയാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ ശ്രീകോവിലിന് മുകളിൽ ഒരു ഗോപുരം രണ്ടെണ്ണത്തിന് പകരം അഞ്ച് താഴിക കുടങ്ങൾ എന്നിവയാണ് ഉണ്ടാവുക ക്ഷേത്രത്തിന്റെ ഉയരം മുൻ രൂപകൽപ്പനയേക്കാൾ കൂടുതലായിരിക്കും 77-കാരനായ ചന്ദ്രകാന്ത സോമപുര തന്റെ വ്രതം വാസ്തുവ്രതം ഭഗവാൻ ശ്രീരാമന് വേണ്ടി ഉള്ള മന്ദിരം പണിയലിന്റെ ആ വ്രതം തുടരുകയാണ് 200-ഓളം ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത ക്ഷേത്ര വാസ്തുശില്പികളുടെ കുടുംബമാണ് സോമപുരജിയുടേത് 30 വർഷം മുൻപ് VHP നേതാവ് അശോക് സിംഗാളാണ് രാമക്ഷേത്രത്തിന് രൂപകൽപ്പന തയ്യാറാക്കാൻ ചന്ദ്രകാന്ത സോമപുരജിയോട് ആവശ്യപ്പെട്ടത് 90-ൽ ആദ്യമായി അയോധ്യയിലെ പ്രദേശം സന്ദർശിച്ചപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ടേപ്പ് പോലും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല ഇതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണമല്ലോ കാലടിപ്പാട് ഉപയോഗിച്ചാണ് അന്ന് അളവെടുത്തതെന്നാണ് സോമപുരജി പറയുന്നത് ഈ രൂപകൽപ്പന അടിസ്ഥാനമാക്കി 90-കളിൽ VHP അയോധ്യയിൽ കല്ലുകൾ കൊത്തുപണി ചെയ്യുന്ന ആ ഒരു യൂണിറ്റും സ്ഥാപിച്ചു ഇപ്പോൾ 5 താഴിക കുടങ്ങൾ ഉണ്ടാകും അതിന് രണ്ട് കാരണങ്ങളാണ് സോമപുരജി ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമതായി ഇപ്പോൾ ക്ഷേത്രത്തിന് ഭൂമിയുണ്ട് ആവശ്യത്തിന് ഭൂമിയുണ്ട് തർക്കഭൂമിയൊന്നുമല്ല ശരിക്കും ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അതിന് ആ ഭൂമിക്കനുസൃതമായി തന്നെ ക്ഷേത്രത്തിന്റെ വലിപ്പം നമുക്ക് കൂട്ടാനും അതനുസരിച്ചുള്ള വാസ്തുവിദ്യാ ചാരുതയും വാസ്തുവിദ്യാ കലയും അതിൽ ഉൾപ്പെടുത്താനും സാധിക്കും എന്നാണ് ചന്ദ്രകാന്ത സോമപുരജി പറയുന്നത് വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതോടെ ധാരാളം ഭക്തർക്ക് ദിവസവും ക്ഷേത്രം സന്ദർശിക്കാൻ സാധിക്കും അപ്പോൾ അവരെ ഉൾക്കൊള്ളണമെങ്കിൽ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തെ ആ ഒരു വലിപ്പം അത് ഈ ഉൾഭാഗത്തെ വലിപ്പം ക്ഷേത്ര നിർമ്മിതി അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ക്ഷേത്രത്തിന്റെ വാസ്തു ഒരു പ്രത്യേക വാസ്തുവാണ് നമ്മുടെ വീടിന്റെ പോലെ വാസ്തുവല്ല ക്ഷേത്രത്തിന് ഓരോ ബിംബങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളനുസരിച്ച് മറ്റു പ്രദേശങ്ങളുടെ വലിപ്പത്തിനൊരു കണക്കുണ്ട് ഇപ്പോൾ നമസ്കാര മണ്ഡപത്തിന്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ കണക്കനുസരിച്ചാണ് നമസ്കാര മണ്ഡപത്തിന്റെയും വലിയ ബലിക്കലിന്റെയും അതുപോലെയുള്ള പ്രദേശങ്ങളുടെയും ഒക്കെ തന്നെ കണക്കുകൾ വരുന്നത് ഒന്ന് ഒന്നിനോട് ചേർന്നിരിക്കുന്നു ആ കണക്കുകൾ തെറ്റാൻ പാടില്ല അത് കൃത്യമായ വാസ്തു ശാസ്ത്രമനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയാണ് കൊടിമരത്തിന് ഇത്ര വലിപ്പം പ്രതിഷ്ഠയുടെ വലിപ്പം അതുപോലെ ശ്രീകോവിലിന്റെ വലിപ്പം അതുപോലെ തിടപ്പള്ളിയുടെ വലിപ്പം നമസ്കാര മണ്ഡപത്തിന്റെ വലിയമ്പലത്തിന്റെ ചിറ്റമ്പലത്തിന്റെ ഈ വലിപ്പങ്ങൾക്കും ഇതിന്റെ ആ ഒരു രീതികൾക്കും പണിയുന്ന രീതികൾക്കും ഒക്കെ പരസ്പര ബന്ധങ്ങളാണ് ഒന്നിന് ഒന്നോട് ചേർത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒക്കെ പ്രത്യേകത അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഈ ക്ഷേത്രം പണിയാൻ പറ്റൂ അപ്പോൾ പുറം വലിപ്പം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഔട്ടർ സർക്കംഫറൻസ് കൂട്ടുമ്പോൾ തീർച്ചയായും ഇന്നർ ആയിട്ടുള്ള ആ കാര്യങ്ങളിലും മാറ്റം വരുത്തണം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല ഇദ്ദേഹം പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ പറയുന്നത്
ഈ അദ്ദേഹത്തിന്റെ മകൻ ആശിഷ് തോമ്പുര അദ്ദേഹവും ഉണ്ട് അച്ഛനോടൊപ്പം ഈ മഹാക്ഷേത്രത്തിന്റെ ആ വാസ്തുവിദ്യ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ മകനുമുണ്ട് അതുപോലെ പാരമ്പര്യമായി തന്നെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നു ഇത് ഈ അറിവുകളൊക്കെ പകർന്നു കൊടുക്കുന്നു എന്നത് തന്നെ വലിയ കാര്യം വലിയ അഭിമാനം ജൂൺ മാസത്തിലാണ് ഈ ഒരു പുതുക്കിയ ഈ ഒരു രൂപരേഖ ട്രസ്റ്റിന് കൊടുത്തത് ശ്രീരാമന്റെ ജന്മസ്ഥലത്തെ നിർമ്മിക്കുന്നതിനാൽ മറ്റേത് പദ്ധതിയേക്കാളും സവിശേഷകരമായിട്ടാണ് രാമക്ഷേത്രമെന്നും സോമപുര വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തി സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർരൂപകൽപ്പന ഇദ്ദേഹത്തിന്റെ മുത്തശ്ശൻ പ്രഭാശങ്കർ സോമപുരയാണ് നിർവഹിച്ചത് എന്ന് പറയുന്നു അഞ്ച് താഴികക്കുടങ്ങളുള്ള ക്ഷേത്രം അപൂർവമാണെന്നും ക്ഷേത്ര വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ആരാധനാലയമായി രാമക്ഷേത്രം നമ്മുടെ രാമന്റെ ജന്മഭൂമിയിൽ കുതിച്ചുയരും പൊങ്കി ഉയരും എന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു തീർച്ചയായും ആ പ്രതി അത് പ്രതീക്ഷയല്ല അതൊരു ഉറപ്പ് തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച നടക്കുകയാണ് ഈ സോമപുരയുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്ര ആരാധനയിൽ ഭൂമി പൂജയിലും മറ്റും നേരിട്ട് പങ്കെടുക്കും അവരുടെ കുടുംബത്തിന്റെ പ്രതിനിധിയായി ചന്ദ്രകാന്ത് സോമപുര തന്നെ പങ്കെടുക്കും മകൻ ആശിഷ് സോമപുരയും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെയായാലും ഇതിന്റെ വാസ്തുവിദ്യ സംബന്ധിച്ച ഏറ്റവും നൂതനവും എന്നാൽ ഏറ്റവും പ്രാചീനവും അതായത് ഈ അത്യാധുനിക കാലത്ത് ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ പഴമയും വാസ്തുവിന്റെ ശാസ്ത്രീയതയും ചോരാതെ ആണ് ഈ ക്ഷേത്രം നിർമ്മിക്കുക ഈ അഞ്ച് താഴികക്കുടങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ താഴികക്കുടങ്ങളാണല്ലോ ആ അന്തരീക്ഷത്തിലുള്ള ആ പോസിറ്റീവ് എനർജിയെ ആ ദേവ ചൈതന്യത്തെ ദേവങ്ങളിലേക്ക് ലയിപ്പിച്ച് ഭക്തരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് താഴികക്കുടങ്ങളിലൂടെ ആ ഒലിച്ചിറങ്ങുന്ന ആകർഷിച്ചിറങ്ങുന്ന ആ ചൈതന്യം ദേവചൈതന്യം ശ്രീരാമ ഭഗവാന്റെ ചൈതന്യം അന്തരീക്ഷത്തിൽ നിന്നും സ്വാംശീകരിച്ച് അത് ബിംബത്തിലേക്ക് പ്രവഹിപ്പിച്ച് അത് ഭക്തരിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രക്രിയ ഇനി അഞ്ച് താഴികക്കുടങ്ങളിലൂടെയാണ് സാധാരണ അഞ്ച് താഴികക്കുടങ്ങൾ ഉള്ള ക്ഷേത്രങ്ങൾ കുറവാണ് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ നാട്ടിൽ നോക്കിയാലും അറിയാം എല്ലായിടത്തും രണ്ടെണ്ണം ഉള്ളതുണ്ട് ഒന്നുള്ളതുണ്ട് പക്ഷേ അഞ്ചെണ്ണം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന രീതിയിലാണ് ഈ സോമപുര ചന്ദ്രകാന്ത് സോമപുര കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തൊക്കെയായാലും വാസ്തുവിദ്യയുടെ ഏറ്റവും ശക്തമായ ഒരു ചരിത്രമാകുന്ന ഒരു ഉദാഹരണമായി മാറും രാമക്ഷേത്രം എന്ന രീതിയിലാണ് പണികൾ പുരോഗമിക്കുന്നത് കൃത്യമായി തന്നെ ഇത് ഒരു ലോകത്തിന്നുവരെ കാണാത്ത വാസ്തുവിദ്യയുടെ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ വാസ്തുവിദ്യയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും എന്നാലും വളരെ പ്രത്യേകതകൾ നിറഞ്ഞ അത്രയും എണ്ണമില്ലെങ്കിലും അല്ലെങ്കിൽ അത്രയും അധികം കൊത്തുപണികളൊന്നും ഇല്ലെങ്കിലും അത് കൃത്യമായുള്ള വാസ്തുവിൻ്റെ ഒരു ബാലൻസിങ് ആ ഒരു തുലനാവസ്ഥയിൽ ഭക്തിയും അതുപോലെ തന്നെ പ്രാചീന വാസ്തുവിദ്യയും തത്വശാസ്ത്രവും ആധുനികതയും എല്ലാം സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാക്ഷേത്രമായിരിക്കും ഈ ചന്ദ്രകാന്ത് സോമപുര ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുറപ്പാണ് നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം ഇതാ 5-ാം തീയതിയിലെ ഭൂമി പൂജയ്ക്കായി ലോകത്തെമ്പാടുമുള്ള ഭക്തർ ശ്രീരാമ മന്ത്ര ജപധ്വനികളുമായി കാത്തിരിക്കുന്നു ജയ് ശ്രീരാം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും
എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.